ഹലോ റൂട്ട് ആൻഡ് സോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുവാമ്പടി പ്രദേശത്തുള്ള സ്പ്രിംഗ് ഗാർഡൻ എന്ന നഴ്സറിയിലാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനമാണ്. എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റുകളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും വിത്തുകളും വിവിധ പോട്ടുകളുമൊക്കെ ഇവിടെ ലഭിക്കും. നിങ്ങൾ ഈ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെടികളോ കഴുങ്ങും തൈകളോ അതുപോലെ തെങ്ങും തൈകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൽ അത് ആവശ്യത്തിന് ഹോൾസെയിലായിട്ടും ലഭ്യമാണ്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കരുവാമ്പടിയിൽ നിന്നും പാലത്താർ ഗേറ്റിലേക്ക് പോകുന്ന വഴി പരുതൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇന്ദിരാഭവൻ്റെ തൊട്ടടുത്താണ് ഈ സ്പ്രിംഗ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ബാവ. എൻ്റെ സുഹൃത്താണ്, കരുവാമ്പടി പ്രദേശത്തുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണിത്. കുരുമുളക്, കരിമുണ്ട കുരുമുളക് മരത്തിൽ പിടിപ്പിക്കാൻ പറ്റിയതാണ്. കരിമുണ്ട തൈകൾ അല്ലേ? ഒരു തൈന് എന്താ വില വരുന്നത്? ഇത് കവറിന് 30 രൂപയാണ്. 30 രൂപ. ഇതെന്താണ് പിസ്ത? പിസ്തയുടെ ഈ തെയ്യൊക്കെ കായ്ക്കാൻ എത്ര സമയം പിടിക്കും? നാല് വർഷം കൊണ്ട് കായ്ക്കും അല്ലേ? എന്ത് വില വരുന്നുണ്ട് തെയ്യനൊക്കെ? 350 രൂപ ഈ വലിയ തെയ്യനല്ലേ? അത് എത്ര വർഷം ആയിട്ടുണ്ടാവും ഇതിൻ്റെ പ്രായം? ഒന്നര വർഷം ആയിട്ടുണ്ടാവും അല്ലേ? ഒരു ഒന്നര വർഷം കൂടി കഴിയുമ്പോൾ ഇത് കായ്ക്കും. പിസ്ത നമ്മളിവിടെ എവിടെയും കാഴ്ച നിൽക്കുന്നുണ്ട്? അടുത്തെവിടെയും പാലത്തറയിൽ ആ വീട്ടിൽ നിൻ്റെ ആൾ വെച്ചിട്ടുണ്ട്. കാഴ്ചിട്ടില്ലല്ലേ? ഈ തെയ്യം എന്താ പറഞ്ഞ? ഈ ഇതിനിടയിൽ നിൽക്കുന്നത് ലിച്ചി. ഈ വലിയ തെയ്യാണോ ലിച്ചി പറഞ്ഞത്? ആ തെയ്യൊക്കെ എന്താ വില വരുന്നത്? ഇതൊക്കെ 450 രൂപ റേറ്റ് വരുന്നുണ്ട്. ആവശ്യക്കാരൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? ഊതിൻ്റെ തൈയാണിത് അല്ലേ? ഊത് ഏകദേശം എത്ര വർഷം കൊണ്ട് നമുക്ക് അതിന്ന് തൊലിയെടുക്കാൻ അതിൻ്റെ ഇതെടുക്കാൻ പറ്റും? ശരിക്കും 12 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കൃത്രിമമായിട്ടേ ഈ വണ്ട് കുത്തിയിട്ടാണല്ലോ ശരിക്കും ഊത് ഉണ്ടാകുന്നത്. അതിന് പകരം കൃത്രിമമായിട്ട് അടിച്ച് എന്തോ മരുന്നൊക്കെ അടിച്ച് കയറ്റിട്ടുണ്ടാക്കുന്നതെന്ന് പറയുന്നു. ഈ ഊതിൻ്റെ തൈയിന് എന്താ വില വരുന്നത്? ഒരു തൈയിന് 150 രൂപ അല്ലേ? ഏകദേശം ഒരു 6-7 അടി വലിപ്പമുള്ള തൈകളാണ്. മലേഷ്യയുടെ ചെന്തെങ്ങ് അല്ലേ? ഇളനീരിൻ്റെ ആവശ്യത്തിന് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു ഓർണമെൻ്റൽ ട്രീ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ നാളികേരത്തിൻ്റെ ആവശ്യത്തിനും അത്ര പോരാ തോന്നുന്നുണ്ട്. കുറ്റിയടി തന്നെയല്ലേ? കുറ്റിയടി ശരിക്ക് നമ്മളെ പേര് കേട്ട ഒരു ഇതല്ലേ കുറ്റിയടി എന്ന് വരുന്നത്? നല്ല ആരോഗ്യമുള്ള തൈകളാണ്. ഇപ്പോൾ ഈ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പേ ശരിക്കും ആളുകൾ ധാരാളം കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് ഒരു തൈയിന് വില വരുന്നത്? 120 രൂപ അല്ലേ? പുതിയ തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം ആവശ്യത്തിന് ഇവിടെ ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇറക്കി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഇതൊരു മാവിൻ്റെ വെറൈറ്റിയാണ്, നാസിക്. എന്താണ് നാസിക് പ്രസൻ്റോ? എന്ത് വില വരുന്നുണ്ട് മാവിന്? 550 രൂപ. ഇത് നമുക്ക് ചട്ടിയിലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അല്ലേ? ഇത് പൂവുണ്ടായി മാങ്ങ ഉണ്ടായിട്ടുണ്ടോ? അതുമേ ഇല്ലല്ലോ. ആ ഈ വർഷം ചിലപ്പോൾ ഉണ്ടായിക്കൂടാ, അതിനുള്ള വരപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഈ കുറ്റിയാടി തൈകൾക്ക് പുറമെ ഇവിടെ നാടൻ തെങ്ങും തൈയും അവൈലബിൾ ആണ്. 100 രൂപയുടെ ഒരു തൈയിന് വരുന്നത്. നല്ല ആരോഗ്യമുള്ള തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച വിത്തുകളാണ്. നല്ല തൈകളാണ് ഇവിടെ നിലവിലുള്ളത്. ഇനി കൂടുതൽ തൈ ആവശ്യമുള്ള ആളുകൾ ബാബാനെ വിളിച്ചു കഴിഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. നെല്ലി നിൽക്കുന്നുണ്ട്, വലിയ നെല്ലി ആയിട്ടുണ്ട്.
നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഓർണമെൻ്റൽ ചെടികളൊക്കെ കൂടുതൽ ഫ്രൂട്ട് പ്ലാന്റുകൾ ഓർണമെൻ്റലായിട്ട് പരിഗണിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു 10-15 നമുക്ക് സാധാരണ വെക്കാൻ പറ്റുന്ന കുറേ ചെടികൾ, ഫ്രൂട്ട് ചെടികൾ, ഫ്രൂട്ട് പ്ലാന്റുകൾ, അത് വെക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം തണലും കിട്ടും. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. ബാബ, ഈ റംബൂട്ടാൻ എത്ര വർഷമായിട്ടുണ്ടാവും? ഏഴ് വർഷമായി. നമ്മൾ പ്ലാന്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടു തന്നെയാണ്. കൊണ്ടുവന്ന തൈന്ന് വെച്ചതാണ്. അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ, നല്ല മധുരമുള്ള ടൈപ്പാണോ? അതല്ലേ, റംബുട്ടാന്റെ ധാരാളം തൈ ഇവിടെ വിൽക്കാനുണ്ടല്ലോ അല്ലേ? മൂന്ന് വെറൈറ്റി ഉണ്ട്. ഏതൊക്കെ വെറൈറ്റി ഉള്ളത്? ഇതിൻ്റെ മഞ്ഞ ഉണ്ട് ഇതിൽ, എല്ലാം പറഞ്ഞാൽ ഹൈറ്റാണത്. അത് എന്ത് വില വരുന്നുണ്ട്? ഓരോന്ന് തൈന് 300 രൂപ. 300? എല്ലാ തൈനും 300 രൂപയാണോ? ബഡ് ചെയ്തത്, ബഡ് ചെയ്തത്. പ്രായത്തിനനുസരിച്ചിട്ട് ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കും നടത്തും. ആ, ഈ തൈ അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഇതിന് 750 രൂപയാണ് വരുന്നത് അല്ലേ? അടുത്ത വർഷം തന്നെ കായ്ക്കുന്ന അത്രയും പ്രായമായിട്ടുണ്ട് ഇതിന്. ശരിക്കും ബഡ്ഡിത് ചെറിയ തൈയിന് 300 രൂപയാണ് വരുന്നത് അല്ലേ? ഈ പിന്നെ കശുവണ്ടി പറങ്കിമാവ് ഹൈബ്രിഡ് ടൈപ്പാണോ? ബഡ്ഡിത് വരുന്നതാണോ? ഈ തൈയൊക്കെ കായ്ച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇത് നമുക്ക് ശരിക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? 120 രൂപ അല്ലേ? അതിന് ചെറിയ തൈയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വില കുറച്ച് കൊടുക്കാൻ പറ്റും. കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 50 രൂപക്ക് വരുന്നുണ്ട് അല്ലേ? ഈ അബി എത്ര വർഷം പ്രായം ഉണ്ടാവും? മൂന്ന് വർഷമായി അല്ലേ? ഇതെന്ത് വിലക്കാണ് കൊടുക്കുന്നത്? നല്ല വില ഉണ്ടല്ലോ. 2600 രൂപയാണ് ഈ വലിയ അധികം. ഈ വർഷം തന്നെ അത് ആ ഫ്രൂട്ട് ഉണ്ടാവാനായിട്ടുണ്ട്. അത്രയും പ്രായമുള്ളതാണ്. ചെറിയ തൈയാണെങ്കിലോ? അബിയുടെ ചെറിയ തൈയാണെങ്കിൽ 450 രൂപ. ആമസോൺ കാർഡുകളിൽ കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ്. വീട്ടിൽ തണലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ഫ്രൂട്ട് എല്ലാ വർഷവും ഉണ്ടാവും ചെയ്യും. ഇതിന് ബഡ്ഡി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ രീതിയിൽ വിത്ത് മുളപ്പിച്ചിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ തന്നെ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട് ലഭിക്കുകയും ചെയ്യും. 2 വർഷം പ്രായമായ തൈയാ. ശരിക്കും ഇനി അടുത്ത വർഷത്തിൽ കായാവും ചക്കയാവും. ഇത് നിൽക്കുന്നത് റംബുട്ടാൻ്റെ തൈയല്ലേ? ബഡ് ചെയ്തിട്ടുള്ള വിയറ്റ്നാം വേളി. ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പ്ലാവാണ് വിയറ്റ്നാം വേളി. നമുക്ക് 2ാമത്തെ വർഷം തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ധാരാളം കായ്ച്ചിട്ടുണ്ട്. നല്ല രുചികരമായിട്ടുള്ള ചക്കയാണ്. നല്ല തേനൂറും മധുരമുള്ള ചക്കയാണ്. നല്ല കളറും ഉണ്ട്. ഈ തെയ്യകൾക്ക് എന്താ വില വരുന്നത്? ഈ വലിയ തെയ്യനൊക്കെ 750 രൂപയാണ് വരുന്നത്. ഏറ്റവും ചെറിയ തെയ്യാണെങ്കിലോ? ചെറിയ തെയ്യകൾ 200 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 150 രൂപയുടെ തേൻ വരിക്ക. അത് നമ്മുടെ നാടനാണോ? നാടൻ തേൻവരിക്ക ബഡ് ചെയ്തത്. തായ്ലൻഡ് പേര. അത് സാധാരണ നമ്മുടെ പേരന് അത് ഉള്ളിൽ ചോപ്പായിട്ടുള്ള സാധനമാണ്. അതല്ലേ, അതെന്താ വില വരുന്നത്? 150 രൂപ. ഫ്ലവർ ആയതാണല്ലേ? ഉണ്ടായിണ്ടല്ലോ അല്ലേ? കായ പിടിച്ചാണ്. സ്റ്റാർ ഫ്രൂട്ടാണ്. അത്യാവശ്യം വലിയ തൈയാണ്. ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞാണ് കായ ഉണ്ടായിട്ടുണ്ട്. കറിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ഇതിൽ മധുരമുള്ള വെറൈറ്റി വരുന്നുണ്ടല്ലോ അല്ലേ? ഇത് മധുരമുള്ള എല്ലാ പുളിയാണ്. ഒരു പുളിപ്പ് ചേർന്നിട്ടുള്ള മധുരം ഉണ്ടാവുക. അമ്പഴം ഏതാണത്? നാടനാണോ? അത് ബഡ് ചെയ്ത് വരുന്നത് ചെയ്യാം. ഓൾ സീസൺ ആണ്. മധുരം അമ്പഴമല്ല അല്ലേ? മധുരമ്പഴമാണോ? ഇതിൽ അമ്പഴത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ.
മോഹിത് അല്ലേ, കഴിങ്ങിൻ്റെ ഒരു നല്ല വെറൈറ്റി ആണ്. ഇത് എത്ര വർഷം കൊണ്ട് അത് കഴിക്കാം? നന്നായി പരിചരിച്ച 3 വർഷം കൊണ്ട് വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ കായണ്ടാവുന്ന മോഹിത് നഗർ നല്ല ആരോഗ്യമുള്ള തെയ്യകളാണ്. ഒരു തെയ്യ എന്താ വില വരുന്നത്? 35 രൂപ. ഹോൾസെയിലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വില കുറയുണ്ടാവും അല്ലേ? കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇത് മംഗള ഒരു വെറൈറ്റിയാണ് കഴിഞ്ഞ തെയ്യ. ഇത് എന്താ വില വരുന്നത്? അത് തന്നെയാണോ? തെയ്യന് 40 രൂപ വരും. നല്ല നല്ല തെയ്യാണ്, നല്ല ആരോഗ്യമുള്ള തെയ്യകളാണ്. പുതുതായിട്ട് തോട്ടം വെച്ച് പിടിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും. അത്യാവശ്യം നല്ല വിലയുണ്ട് ഇപ്പോൾ അടക്കയ്ക്ക്. അതുകൊണ്ട് അടക്ക കൃഷി ഒഴിവാക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. മുമ്പ് തീരെ വില ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത്യാവശ്യം വില കിട്ടുന്നുണ്ട്. അത് പരിഗണിക്കാവുന്നൊരു കൃഷി തന്നെയാണ് ഇപ്പോൾ. ഇത് അവക്കോട്ടെ സാധാ തെയ്യല്ലേ, മുളപ്പിച്ച തെയ്യല്ലേ, ബഡ്ഡിത തെയ്യാണ്. അപ്പോൾ എത്ര സമയം കൊണ്ട് കായ്ക്കും? 3 വർഷം കൊണ്ട്. സാധാരണഗതിയിൽ ഒരു അവക്കോടെ കായ്ക്കാൻ 7-8 വർഷം പിടിക്കും. പക്ഷേ ഇത് ബഡ്ഡിത തെയ്യായതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കുന്നതാണ് ബാബ പറയുന്നത്. ഇതിന് തെയ്യിന് 350 രൂപയാണ് വില. ഈ നമ്മൾ ഊട്ടി ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വനപ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ബട്ടർഫ്രൂട്ട്, അവക്കാഡോ എന്ന് പറയുന്ന ബട്ടർഫ്രൂട്ട്. ഇത് കായ പിടിച്ചിട്ടുള്ള ഒരു കുടംപുളിയാണ്, ബഡ്ഡിത തെയ്യാണ്. നന്നായിട്ട് പരിചരിച്ചാൽ നമുക്ക് ആ വീട്ടാവശ്യത്തിനതിനപ്പുറം ഇതിൽ നിന്ന് നമുക്ക് കായ ലഭിക്കും. എന്താ തെയ്യ വില? കായ പിടിച്ചിട്ടുള്ള തെയ്യകൾക്ക് 400 രൂപ മുതൽ വരുന്നുണ്ട്. വലിയ തെയ്യനുസരിച്ച് വില വ്യത്യാസപ്പെടും. ചെറിയ തെയ്യാണെങ്കിലോ? ചെറിയ തെയ്യാണെന്നുണ്ടെങ്കിൽ 300. ഇതാണ് കുടംപുളിയുടെ ചെറിയ തെയ്യ്. ഇതിന് 300 രൂപയാണ് വില പറയുന്നത്. വൈറ്റിനാവലിൻ്റെ ചെറിയ തെയ്യാണ്, ബഡ്ഡിത തെയ്യാണ്. ഇതിന് 250 രൂപയാണ് വില. പെട്ടെന്ന് ഫ്ലവറിങ്ങും ഫ്രൂട്ടും ഉണ്ടാവാൻ ഉള്ള വലുപ്പവും ആരോഗ്യമുള്ള തെയ്യാണ്. നമുക്ക് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങളിലൊന്നാണ് ഞാവല്. അത് രണ്ട് ഏത് വെറൈറ്റി ആണെങ്കിലും നല്ലത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കണിക്കുന്ന കണ്ടുവരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ചൂട് കൂടിയപ്പോൾ നന്നായിട്ട് ഫ്ലവറിങ്ങും കിട്ടിയിരുന്നു. കഴിഞ്ഞ വിഷുക്കാലത്തൊക്കെ ഇഷ്ടംപോലെ പൂവ് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പൊതുനിരത്തുകളിലും അതുപോലെ വീടിൻ്റെ മുന്നിലൊക്കെ ഒരു കൊന്ന വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കൊന്നപ്പൂവിന് വേണ്ടി അങ്ങാടിയിൽ പോയിട്ട് 10 രൂപയ്ക്കും 50 രൂപയ്ക്കും വാങ്ങിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് പരീക്ഷിക്കാവുന്ന ഒരു നല്ല ഫ്ലവർ തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് അരിനെല്ലി. അത്യാവശ്യം തിരക്കില്ലാത്ത തെയ്യാണ്, വലിയ വിലയൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫലവൃക്ഷങ്ങൾ ആവുകയും ചെയ്യും, തണൽമരം ആവും, നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ടുകൾ ലഭിക്കുകയും ചെയ്യും. എല്ലാം കാശ് കൊടുത്ത് വാങ്ങുന്ന രീതിയിൽ നിന്നൊന്നും മാറാൻ മലയാളിക്ക് ഏറെ സമയം വൈകിയിരിക്കുന്നു എന്നാണ് എൻ്റെ പക്ഷം. എന്തൊക്കെ തൈകളാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്? തക്കാളി ഉണ്ട്, വഴുതനുണ്ട്, ചീനമുളക്, സാധാ മുളക്, കയ്പ്പം, ചെണ്ടുമല്ലി, അങ്ങനെ പല തൈകളുണ്ട് ഇവിടെ. ചെണ്ടുമല്ലി തൈ ഉണ്ട് അല്ലേ? ഇത് ഏത് വെറൈറ്റി എന്നറിയാം? ഏത് വെറൈറ്റി? റെഡും ഉണ്ടോ? പിന്നെ കുറ്റി കുരുമുളക്, സാധാ കുരുമുളകാണല്ലേ? കുറ്റി കുരുമുളക് ഉണ്ടല്ലോ അല്ലേ? ചെറിയ വില കൊടുത്ത് നമുക്ക് കുറ്റി കുരുമുളക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 അംഗങ്ങളുള്ള കുടുംബത്തിന് ആവശ്യമുള്ള കുരുമുളക് അതിന് ലഭിക്കും. ഞാൻ അനുഭവസ്ഥനാണ്, അതുകൊണ്ട് പറയുന്ന. പിന്നെ ധാരാളം പൂച്ചെടികളുണ്ട്, വിവിധ തരത്തിലുള്ള വർണ്ണങ്ങളിലുള്ള വളരെ രസകരമായിട്ടുള്ള പലതരം. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ കിട്ടാത്ത വെറൈറ്റി ഒന്നും ഇല്ലല്ലോ, എല്ലാതരം വെറൈറ്റി പൂക്കളും നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. വിവിധ തരം റോസുകൾ, അതുപോലെ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ വാഴ കടയിലുണ്ട്. ആവശ്യക്കാർക്ക് വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയി. ഈ പരിസ്ഥിതിയും കഴിഞ്ഞു വന്നാലും നമുക്ക് ഈ മൺസൂണിന് മുമ്പായിട്ട് ഒരുപാട് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ചെറിയ വില കൊടുത്ത് നമ്മുടെ വീട് പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും സൗന്ദര്യവൽക്കരണത്തിനും ഉതകുന്നതാണിതൊക്കെ. എല്ലാവരും അത് ചെയ്തു നോക്കുക. അതിന് പുറമെ ധാരാളം ഇൻഡോർ പ്ലാന്റുകൾ ഇവിടെ ലഭ്യമാണ്. ഒരുപാട് വെറൈറ്റി ഇൻഡോർ പ്ലാന്റുകളുണ്ട്. ചെറിയ വിലക്കുള്ള ചെറിയ തെയ്യകളും അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുള്ള വലിയ തെയ്യകളും ഇവിടെ ലഭ്യമാണ്. അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഹാങ്ങിങ് പ്ലാന്റുകൾ എല്ലാം ഈ ചെറിയ കടയിൽ, പുറത്ത് നോക്കുമ്പോൾ ചെറിയ കടയാണ് തോന്നുമെങ്കിലും എല്ലാ വെറൈറ്റി ഫലവൃക്ഷങ്ങളും പൂച്ചെടികളും പച്ചക്കറി വിത്തുകളും തെയ്യകളുമൊക്കെ ഇവിടെ ലഭ്യമാണ്.
അതുപോലെ മത്സ്യങ്ങളും ഗപ്പി അതുപോലെ ഓർണമെൻ്റൽ ഫിഷ് പിന്നെ നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന തിലാപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളും ആവശ്യത്തിനനുസരിച്ച് ഈ ബാവയുടെ കടയിൽ ലഭിക്കും അല്ലെങ്കിൽ അയാൾ എത്തിച്ചു തരും ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്ന അദ്ദേഹത്തിൻ്റെ നമ്പറും ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള തീറ്റകൾ, മത്സ്യം നമ്മളെ ഫിഷ് പോണ്ടൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ മത്സ്യത്തിനുള്ള തീറ്റകൾ, ചകിരിച്ചോറ്, വിവിധതരം നെറ്റുകൾ, കാർപ്പറ്റുകൾ, മഴമറകൾ, വെള്ളം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സ്പ്രേകൾ, വിവിധതരം പോട്ടുകൾ, ഇൻഡോർ പോട്ടുകൾ തുടങ്ങി നിരവധി വെറൈറ്റി നിങ്ങൾക്ക് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ ഇവിടെ ലഭ്യമാണ്. ആവശ്യക്കാർക്ക് എപ്പോൾ വന്നിട്ട് വേണമെങ്കിലും ഈ കട തുറന്നിരിക്കും. ഇത് നമ്മുടെ കരുവാമ്പടിയിൽ നിന്നും ഗേറ്റിലേക്ക് പോകുന്ന വഴിയിൽ പെട്രോമ്പിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മഴയ്ക്ക് മുമ്പ് തന്നെ വിവിധ തരത്തിലുള്ള വാഴക്കന്നുകൾ എത്തിയിട്ടുണ്ട്. അതിൽ എല്ലാ വെറൈറ്റി വാഴക്കന്നുകളും ഇവിടെ ഉണ്ട്. ഓരോന്നിനും വിവിധ വിലകളാണ്. 30 രൂപ മുതൽ ചെറിയ വാഴക്കന്നിനൊക്കെ 30 രൂപയുള്ളൂ. ഇതിന് തന്നെ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളും ലഭ്യമാണ്.